സംഖ്യ അധ്യായം 9. രണ്ടാമത്തെ പെസഹ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 2 ഒന്നാം മാസം സീനായ് മരുഭൂമിയിൽ വച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനം നിശ്ചിത സമയത്തു തന്നെ പെസഹ ആഘോഷിക്കണം. ഈ മാസം 14 വൈകുന്നേരം എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നിങ്ങൾ പെസഹ ആചരിക്കണം. പെസഹ ആചരിക്കണമെന്ന് ഇസ്രായേൽ ജനത്തെ മോശ അറിയിച്ചു. അങ്ങനെ അവർ 1 March 14 വൈകുന്നേരം സീനായ് മരുഭൂമിയിൽ വെച്ച് പെസഹ ആചരിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ പ്രവർത്തിച്ചു. ശവശരീരം സ്പർശിച്ച് അശുദ്ധരായതുകൊണ്ട് ആ ദിവസം പെസഹ ആചരിക്കാൻ കഴിയാത്ത ചിലരുണ്ടായിരുന്നു. അവർ മോശയുടെയും അഹരോന്റെയും അടുത്തു ചെന്ന് പറഞ്ഞു, ഞങ്ങൾ മൃതശരീരം സ്പർശിച്ച് അശുദ്ധരായി. എന്നാൽ നിശ്ചിത സമയത്ത് ഇസ്രായേലിലെ മറ്റ് ആളുകളോട് ചേർന്ന് കർത്താവിന് കാഴ്ച സമർപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയേണ്ടതുണ്ടോ? മോശ പറഞ്ഞു, കർത്താവ് തൻ്റെ ഹിതം എന്നെ അറിയിക്കുന്നതുവരെ കാത്തിരിക്കുക. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങളോ നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലുമോ ശവശരീരം സ്പർശിച്ച് അശുദ്ധരാവുകയോ ദൂരയാത്രയിലായിരിക്കുകയോ ചെയ്താലും അവർ കർത്താവിന് പെസഹ ആചരിക്കണം. 2 March 14 വൈകുന്നേരം അവർ അത് ആചരിക്കണം. പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലയും കൂട്ടി പെസഹ ഭക്ഷിക്കണം. പ്രഭാതത്തിലേക്ക് ഒന്നും അവശേഷിക്കരുത്. മൃഗത്തിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും അരുത്. നിയമങ്ങളനുസരിച്ച് അവർ പെസഹ ആചരിക്കണം. എന്നാൽ ഒരുവൻ അശുദ്ധനല്ല, യാത്രയിലുമല്ല എങ്കിലും പെസഹ ആചരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നെങ്കിൽ അവൻ നിശ്ചിത സമയത്ത് കർത്താവിന് കാഴ്ച നൽകാത്തതുകൊണ്ട് സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. അവൻ തൻ്റെ പാപത്തിൻ്റെ ഫലം വഹിക്കണം. നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശി കർത്താവിന് പെസഹ ആചരിക്കുന്നെങ്കിൽ നിയമങ്ങളും വിധികളും അനുസരിച്ച് അവൻ അത് നിർവഹിക്കണം. പരദേശിക്കും സ്വദേശിക്കും ഒരേ നിയമം തന്നെ. കൂടാരമുകളിൽ മേഘം. സാക്ഷ്യകൂടാരം സ്ഥാപിച്ച ദിവസം മേഘം അതിനെ ആവരണം ചെയ്തു. അഗ്നി പോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിന് മുകളിൽ നിന്നു. നിരന്തരമായി അത് അങ്ങനെ നിന്നു. പകൽ മേഘവും രാത്രി അഗ്നിരൂപവും കൂടാരത്തെ ആവരണം ചെയ്തിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര തിരിക്കും. മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയമടിക്കും. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. അവിടുത്തെ കൽപ്പന പോലെ അവർ പാളയമടിച്ചു. മേഘം കൂടാരത്തിന് മുകളിൽ നിശ്ചലമായി നിൽക്കുന്നിടത്തോളം സമയം അവർ പാളയത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. മേഘം ദീർഘനാൾ കൂടാരത്തിന് മുകളിൽ നിന്നപ്പോഴും ഇസ്രായേൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുകയും യാത്ര പുറപ്പെടാതിരിക്കുകയും ചെയ്തു. ചിലപ്പോൾ ഏതാനും ദിവസം മാത്രം മേഘം കൂടാരത്തിന് മുകളിൽ നിന്നു. അപ്പോഴും കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് അവർ പാളയത്തിൽ തന്നെ വസിച്ചു. അവിടുത്തെ കൽപ്പനയനുസരിച്ച് മാത്രമേ അവർ യാത്ര പുറപ്പെട്ടുള്ളൂ. ചിലപ്പോൾ മേഘം സന്ധ്യ മുതൽ പുലർച്ച വരെ മാത്രം നിൽക്കും. പ്രഭാതത്തിൽ മേഘം ഉയരുമ്പോൾ അവർ യാത്ര പുറപ്പെടും. പകലോ രാത്രിയോ ആയാലും മേഘം ഉയരുമ്പോൾ അവർ പുറപ്പെടും. മേഘം 2 ഒരു മാസമോ അതിൽ കൂടുതലോ കൂടാരത്തിന് മുകളിൽ നിന്നാലും അവർ യാത്ര തുടരാതെ പാളയത്തിൽ തന്നെ വസിക്കും. മേഘം ഉയരുമ്പോൾ അവർ യാത്ര തുടരും. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ചാണ് അവർ പാളയമടിക്കുകയും യാത്ര പുറപ്പെടുകയും ചെയ്തിരുന്നത്. അവിടുന്ന് മോശ വഴി നൽകിയ കൽപ്പനയനുസരിച്ച് അവർ പ്രവർത്തിച്ചു. സംഖ്യ അധ്യായം 10. കാഹളം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അടിച്ചു പരത്തിയ വെള്ളി കൊണ്ട് 2 നിർമ്മിക്കുക. സമൂഹത്തെ വിളിച്ചു കൂട്ടാനും പാളയത്തിൽ നിന്ന് പുറപ്പെടാനും അവ മുഴക്കണം. അവ 2 ഒന്നിച്ചു മുഴക്കുമ്പോൾ സമൂഹം മുഴുവനും സമാഗമ കൂടാരവാതിൽക്കൽ നിന്റെ മുൻപിൽ സമ്മേളിക്കണം. ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിലെ ഗോത്രത്തലവന്മാരായ നായകന്മാർ മാത്രം നിന്റെ മുൻപിൽ ഒന്നിച്ചു കൂടണം. സന്നാഹത്തിനുള്ള ആദ്യ കാഹളം മുഴങ്ങുമ്പോൾ കിഴക്കുവശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം. അത് 2 പ്രാവശ്യം മുഴങ്ങുമ്പോൾ
തെക്കുവശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം. യാത്ര പുറപ്പെടുമ്പോഴൊക്കെ സന്നാഹധ്വനി ഉയർത്തണം. സമൂഹം ഒന്നിച്ചുകൂടാൻ കാഹളമൂതുമ്പോൾ സന്നാഹധ്വനി മുഴക്കരുത്. അഹ്റോന്റെ പുത്രന്മാരാണ് കാഹളം മുഴക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് തലമുറ തോറും എന്നേക്കുമുള്ള നിയമം ആയിരിക്കും. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിനെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഓർക്കുന്നതിനും ശത്രുവിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിനും കാഹളങ്ങൾ സന്നാഹധ്വനി മുഴക്കണം. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ദിനങ്ങളിലും നിർദ്ദിഷ്ടമായ ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുമ്പോഴും കാഹളം ഊതണം. അപ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങളെ ഓർമ്മിക്കും, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. സീനായിൽ നിന്ന് പുറപ്പെടുന്നു. 2ാം വർഷം 2ാം മാസം 20ാം ദിവസം സാക്ഷ്യകൂടാരത്തിന് മുകളിൽ നിന്ന് മേഘം ഉയർന്നു. അപ്പോൾ ഇസ്രായേൽ ജനം ഗണങ്ങളായി സീനായ് മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. മേഘം പാരാൻ മരുഭൂമിയിൽ ചെന്നു നിന്നു. മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് അവർ ആദ്യമായി യാത്ര പുറപ്പെട്ടു. യൂദാഗോത്രം ഗണങ്ങളായി പതാകയുമേന്തി ആദ്യം പുറപ്പെട്ടു. അമ്മിനാദാബിൻ്റെ മകൻ നഹ്ഷോനായിരുന്നു അവരുടെ നായകൻ. ഇസാക്കർ ഗോത്രത്തിൻ്റെ മുൻപിൽ നടന്നത് സുവാറിൻ്റെ മകൻ നെത്തനേൽ ആണ്. സെബുലോൺ ഗോത്രത്തെ നയിച്ചത് ഹേലോനിൻ്റെ പുത്രൻ എലിയാബ് ആകുന്നു. കൂടാരം അഴിച്ചിറക്കിയപ്പോൾ ഗർഷോൻ്റെയും മെറാറിയുടെയും പുത്രന്മാർ അത് വഹിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനന്തരം റൂബൻ ഗോത്രം ഗണങ്ങളായി പതാകയേന്തി പുറപ്പെട്ടു. ഷെദയൂറിൻ്റെ മകൻ എലിസൂർ അവരുടെ മുൻപിൽ നടന്നു. ഷിമയോൻ ഗോത്രത്തിൻ്റെ മുൻപിൽ നടന്നത് സുരിഷദ്ദായിയുടെ മകൻ ഷെലൂമിയേൽ ആണ്. ഗാദ് ഗോത്രത്തെ നയിച്ചത് റവുബേലിൻ്റെ മകൻ എലിയാസാഫ് അത്രേ. അതിനുശേഷം വിശുദ്ധ വസ്തുക്കൾ വഹിച്ചുകൊണ്ട് കൊഹാത്തിൻ്റെ പുത്രന്മാർ പുറപ്പെട്ടു. അവർ എത്തുന്നതിന് മുൻപ് സാക്ഷ്യകൂടാരം സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് എഫ്രായിം ഗോത്രം ഗണങ്ങളായി പതാകയേന്തി പുറപ്പെട്ടു. അവരുടെ നായകൻ അമ്മിഹൂദിൻ്റെ മകൻ എലിഷാമ ആയിരുന്നു. മനാസെ ഗോത്രത്തിൻ്റെ മുൻപിൽ നടന്നത് പെദാസോറിൻ്റെ മകൻ ഗമാലിയേൽ ആണ്. ബെഞ്ചമിൻ ഗോത്രത്തെ നയിച്ചത് ഗിദയോനിയുടെ മകൻ അബിദാൻ. ദാൻ ഗോത്രം അണികളായി പതാകയേന്തി എല്ലാ സംഘങ്ങളുടെയും പിൻനിരയായി പുറപ്പെട്ടു. അമ്മിഷദ്ദായിയുടെ മകൻ അഹിയേസർ അവരുടെ മുൻപിൽ നടന്നു. ആഷേർ ഗോത്രത്തിൻ്റെ മുൻപിൽ നടന്നത് ഒക്രാന്റെ മകൻ പഗിയേൽ ആണ്. നഫ്താലി ഗോത്രത്തെ നയിച്ചത് ഏനാന്റെ മകൻ അഹീറ. അണികളായി യാത്ര പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ ഈ ക്രമത്തിലാണ് നീങ്ങിയിരുന്നത്. തൻ്റെ അമ്മായിയപ്പനായ മിദിയാൻകാരൻ റവുവേലിൻ്റെ മകൻ ഹോബാബിനോട് മോശ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് നൽകുമെന്ന് അരുളി ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ്. ഞങ്ങളുടെ കൂടെ വരുക, നിനക്ക് നന്മയുണ്ടാകും. കാരണം കർത്താവ് ഇസ്രായേലിന് നന്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല. എൻ്റെ ദേശത്തേക്കും ബന്ധുക്കളുടെ അടുത്തേക്കും ഞാൻ മടങ്ങിപ്പോകുന്നു. അപ്പോൾ മോശ പറഞ്ഞു, ഞങ്ങളെ വിട്ടുപോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം മരുഭൂമിയിൽ പാളയമടിക്കേണ്ടതെങ്ങനെയെന്ന് നിനക്കറിയാം. നീ ഞങ്ങൾക്ക് മാർഗദർശിയായിരിക്കും. നീ ഞങ്ങളോട് കൂടെ വരികയാണെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന സമൃദ്ധിയിൽ നിനക്ക് പങ്കു ലഭിക്കും. അവർ കർത്താവിൻ്റെ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് 3 ദിവസം യാത്ര ചെയ്തു. അവർക്ക് ഒരു വിശ്രമസ്ഥലം ആരാഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വാഗ്ദാന പേടകം അവരുടെ മുൻപിൽ പോയിരുന്നു. അവർ പാളയത്തിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്തപ്പോഴെല്ലാം കർത്താവിൻ്റെ മേഘം പകൽ സമയം അവർക്കുമീതേയുണ്ടായിരുന്നു. പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു, കർത്താവെ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. പേടകം നിശ്ചലമായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവെ, അവിടുന്ന് ഇസ്രായേലിൻ്റെ 10,000-ങ്ങളിലേക്ക് തിരിച്ചു വന്നാലും